വഖഫുൽ അഅ്ലം ശൈഖ് ജീലാനി ഖദ്ദസ അല്ലാഹു സുറഹുൽ അസീസ് അവിടെ താൻ സ്മരിച്ച് ലോകമെമ്പാടും ബഹുമാനപ്പെട്ട കേസി റോഡ് ഉസ്താദ് വർഷത്തിൽ ഇവിടെ ഹുബ്ബുർ റസൂൽ സമ്മേളനം നടക്കാറുണ്ട്. സാധുവായ ഞാൻ സൗകര്യം പോലെ എത്താറും ഇപ്രാവശ്യം റബീഉൽ അവ്വലിൽ സമയം കണ്ടെത്താൻ പ്രയാസമായതുകൊണ്ട് റബീഉൽ ആഖിറിൽ ഉസ്താദ് മദനിയോട് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഡേറ്റ് കണ്ടെത്തി. അൽഹംദുലില്ലാ നേരത്തെ തന്നെ എത്താനും സാധിച്ചു. അള്ളാഹു നമ്മുടെ ഈ സ്നേഹബന്ധം, ഈ നാട്ടുകാരെ സ്നേഹിച്ച്, ഉസ്താദിനെ സ്നേഹിച്ച്, ഈ മഹല്ലിലെ അഹ്ലു സുന്നയുടെ സാദാത്തുക്കളോടുള്ള, ഉലമാവിനോടുള്ള, മഹല്ല് നിവാസികളുടെ, മഹല്ല് ജമാഅത്തിലെ ഓരോ ആളുകളുടെയും കൽബിലെ അങ്ങേയറ്റത്തെ സ്നേഹാദരവും മനസ്സിലാക്കിയിട്ടു. സാധുവായ എനിക്കും ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞു. അത് അൽ ഹബ്ബു ഫില്ലാ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലുള്ള സ്നേഹം. അത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിലെത്താൻ അല്ലാഹു കാരണമാക്കി തരട്ടെ. നാം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ റാത്തീബ് നടന്നുകൊണ്ടിരിക്കുന്നു. ഖുതുബിയ്യത്ത്, മൗലിദ്, അതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. മുഹീദ്ദീൻ മൗലിദ്, ഇതിന് തൊട്ടു മുമ്പുള്ള മാസം റബീഉൽ അവ്വൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ മൗലിദ്, മൗലിദിന്റെ മാസമായിരുന്നു. ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും കൂടുതൽ പറയൂല, വളരെ ചുരുക്കി കുറഞ്ഞ് സംസാരിച്ചു നോക്കി. യഥാർത്ഥത്തിൽ എന്താണ് മൗലിദ്? മഅനി ഓതിയ കുട്ടികൾക്കറിയാം. ഇവിടെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഈ സദസ്സിൽ മുത്തഅല്ലിമുകൾ. മൗലിദ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തസ്മിയത്തുൽ കുല്ലി ബി ജുസ്ഇൽ കുല്ലി, കുല്ലിന്റെ ജുസ് കൊണ്ട് കുല്ലിന് പേര് വയ്ക്കും. യഥാർത്ഥത്തിൽ മൗലിദ് എന്ന് പറഞ്ഞാൽ പ്രസവിച്ച സമയം, പ്രസവിച്ച സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്താണ് മൗലിദിലുള്ളത്? മൗലിദിൽ മഹാന്മാരുടെ ബഹുമാനം ആരെക്കുറിച്ചാണ്? ഔസുൽ ആലമിന്റെ മൗലിദിൽ അവരുടെ ബഹുമാനങ്ങളും മദ്ഹുകളും അവരെ കറാമത്തുകളും താരീഖുകളും ഉൾപ്പെട്ട ഉള്ളാള് സയ്യിദ് ഷരീഫുൽ മദനി ഖദസല്ലാഹു സിറഹുൽ അസീസ് അവിടത്തെ മൗലിദിൽ അവിടത്തെ താരീഖ് കറാമത്ത് ബഹുമാന മദ്ഹുകൾ ഉൾപ്പെട്ടിരിക്കുന്നു. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ മൗലിദിൽ അവിടത്തെ മുഅ്ജിസാത്തുകൾ, ബഹുമാനങ്ങൾ, മദ്ഹുകൾ, അങ്ങനെ തുടങ്ങിയ താരീഖുകൾ അങ്ങനെ കാണാം. ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ ഒന്നിന് ബായാറിൽ വെച്ച്, അന്ന് ഡിസംബർ 1 തീയതിയാണ്, അന്ന് തന്നെയാണ് റബീഉൽ അവ്വൽ 1, അന്ന് യൗമുൽ ഖമീസ് വ്യാഴാഴ്ചയാണ്. എന്റെ അഭിമന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ, പഴമള്ളൂർ തങ്ങൾ എന്ന പേരിൽ മഷ്ഹൂറായ ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് റബീഉൽ അവ്വൽ 1 തിങ്കളാഴ്ച 63 വയസ്സിലാണ് സംഭവിച്ചത്. അവിടുത്തെ ആണ്ട് നേർച്ച വളരെ വിപുലമായി ബായാർ മുജമ്മയിൽ നടന്നു. സുബഹി തൊട്ട് ഖത്മുൽ ഖുർആനുകളും ബുർദയും തഹ്ലീലുകളും അനുസ്മരണ പ്രഭാഷണവും മൗലിദ് സദസ്സ് അവിടുത്തെ പേരിൽ പ്രത്യേകമായി രചിച്ച മൗലിദും അങ്ങനെ കൂട്ടുപ്രാർത്ഥനയും അന്നദാനവും അവിടെ നടത്തി. ആ മൗലിദിൽ ബഹുമാനപ്പെട്ടവരുടെ താരീഖുകൾ ഒരുപാട് പറയുന്നു. എന്റെ ബാപ്പയുടെ ബാപ്പ സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ, ബഹുമാനപ്പെട്ടവർ, കോഴിക്കോട് ജില്ലയിലെ കരുവന്തിരുത്തിയിലാണ് ജനിച്ചത്. കരുവന്തിരുത്തിയിൽ നിന്ന് അവരും അവരുടെ കുടുംബവും മലപ്പുറം ജില്ലയിലെ വടക്കാങ്ങര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരികയും എന്റെ വല്യുപ്പ ഉപ്പാപ്പ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് കുറച്ചുപേർ വടക്കാങ്ങരയിൽ താമസമാക്കി എന്റെ ഉപ്പാപ്പ നേരെ വടക്കാങ്ങര തൊട്ടടുത്തുള്ള പഴമള്ളൂരിൽ വന്നു. അവിടെ നാട്ടിലെ കാരണവരും പൗരപ്രമുഖരുമായ അയനിക്കുത്തേരിലെ സയ്യിദ് കുഞ്ഞിത്തങ്ങൾ ഉപ്പാപ്പാന്റെ മകൾ സയ്യിദത്ത് ഫാത്തിമ കുഞ്ഞു ബീവിയെ കല്യാണം കഴിച്ച് അതിൽ 4 മക്കൾ ജനിച്ച് അവരിൽ 3 മകനാണ് എന്റെ അഭിമന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ. അങ്ങനെ അവിടുത്തെ താരീഖുകൾ, അവിടുത്തെ ജീവിതത്തിലെ കറാമത്തുകൾ ഉൾപ്പെടെ ആ മൗലിദിൽ അവിടുത്തെ ബാപ്പ സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ, അവിടുത്തെ ബാപ്പ സയ്യിദ് ഇബ്രാഹിം,
അവിടെ തബാപ്പ സയ്യിദ് മുഹമ്മദ് ഗോയ, അവിടെ തബാപ്പ സയ്യിദ് ഇസ്മായിൽ, അങ്ങനെ തുടങ്ങി 40-ാമത്തെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പറഞ്ഞ് എന്റെ ബാപ്പാന്റെ ബാപ്പ സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ വലിയ സൂഫിവര്യനും വലിയ ആഷിഖുർ റസൂലും വലിയ ആലിമും ആബിദുമായ 40-ാം ഔലിയാക്കളായ ജിന്നുകൾ ഖാദിമീങ്ങൾ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ടവരുടെ വിഷയങ്ങൾ വരെ അവിടുത്തെ മൗലിദിൽ ചർച്ച ചെയ്തിരുന്നു. ആ മൗലിദ് പാരായണമാണ് അന്ന് ആ ആണ്ട് നർച്ചയിൽ നടന്നത്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, മൗലിദുകളിലെല്ലാം മഹാന്മാരുടെ ബഹുമാനങ്ങൾ, അവരുടെ താരീഖ് കറാമത്ത് മുഅ്ജിസാത്തുകൾ, യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ എടുത്ത് മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അർഹമുർ റഹീമായ ഖാലിഖായ റബ്ബ്, ഹബീബായ തങ്ങൾക്ക് അവിടുത്തെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ നൽകിയിട്ട് ആ ഖുർആനിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസാ അലൈഹി മുസ്സലാത്തു വസലാം തുടങ്ങിയ 25-ഓളം വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചർച്ച ചെയ്യുന്നു. സൂറത്തു യൂസുഫ് എന്ന പേരിൽ, സൂറത്തു ഹൂദ് എന്ന പേരിൽ, സൂറത്തു യൂനുസ് അലൈഹി മുസ്സലാത്തു വസലാം, അങ്ങനെ ഓരോ നബിമാരുടെ പേരിലും പ്രത്യേകമായ സൂറത്ത് തന്നെ ഖുർആനിലുണ്ട്. അത് ഏത് നാടന്മാർക്കും മറിച്ചു നോക്കിയാൽ അത് കാണാൻ പറ്റും. അപ്പോൾ അമ്പിയാക്കളുടെ മുഅ്ജിസാത്തുകളും അവരുടെ ബഹുമാനങ്ങളും അവരുടെ മദഹുകളും ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഔലിയാക്കളുടെ ബഹുമാനവും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇമാം റാസി അടക്കം തഫ്സീറുൽ കബീറിലും മറ്റ് ഇമാം ഖുർത്തബി തബരി അടക്കമുള്ള മുഫസ്സിറുകൾ തഫ്സീറിന്റെ കിതാബുകളിൽ അല്ലാഹുവിന്റെ ഔലിയാക്കളായ സ്വാലിഹീങ്ങളെ സംബന്ധിച്ച് ഈ ആയത്തിന്റെ തഫ്സീറിൽ ധാരാളം എഴുതി കാണുന്നു. ശുഹദാക്കളുടെ ബഹുമാനം ഖുർആനിലുണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ അൻദ റബ്ബിഹിം യുർസഖൂൻ. ഇത് ശുഹദാക്കളുടെ ബഹുമാനം ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, അവരുടെ ബഹുമാനം ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അവരുടെ താരീഖ് കറാമത്ത് മുഅ്ജിസാത്തുകൾ ഖുർആനിൽ അല്ലാഹു ബോധ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ കുറച്ചാളുകൾ, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ ഹദീസിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, ഞങ്ങൾ മുജാഹിദാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, തബ്ലീ ജമാഅത്താണ്, സലഫിയാണ് എന്നെല്ലാം പറഞ്ഞ് ഇസ്ലാമിന്റെ അഡ്രസ്സിൽ രംഗത്ത് വന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയ വിഷയങ്ങൾ പാടില്ല എന്നും മൗലിദോതൽ അതുപോലുള്ള വിഷയങ്ങൾ ശിർക്കാണെന്നും കുഫറാണെന്നും ജൽപ്പിച്ചിട്ട് അത് തെറ്റാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ ഈമാനെ കബളിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം എന്താണ് ഇവരിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇവരും ഖുർആനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്. ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കാണുന്നു, ദിക്റുൽ അംബിയായ ഇബാദ, അംബിയാക്കളെ ബഹുമാനം പറയൽ ഇബാദത്താണെന്ന് ഖാല റസൂലുള്ളാഹി, വ ദിക്റു സ്വാലിഹീന കഫാറ, ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ മഹാന്മാർ, അവരുടെ ബഹുമാനം പറയൽ നമ്മുടെ തെറ്റ് കുറ്റങ്ങൾ പൊറുപ്പിക്കാൻ വലിയ കാരണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതൊക്കെ നടക്കുമ്പോൾ, ഇതൊക്കെ വ്യക്തമായി നമുക്ക് അറിയുമ്പോൾ, ഈ പറഞ്ഞ കക്ഷികൾ ഇവരെ ഹഖ്ഖിനെ അംഗീകരിക്കാത്ത ആളുകൾ, തക്കബ്ബുറിന്റെ ആളുകൾ, അല്ലാഹ് ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക, അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. وَمَنْ يُعَلِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ. تَعْلِيمُ مَا عَلَّمَ اللَّهُ أَدُ مِنَ الْإِيمَانِ. അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ അത് ഈമാനിൽ പെട്ടതാണ്. ഈ ബഹുമാനാദരവ് ഇല്ലാത്ത ആളുകൾ അവർ കപടന്മാരും പഴച്ചവരുമാണെന്ന് നാം മനസ്സിലാക്കണം. മുറാഅത്തുൽ ആദാബി ഔല മിൻ മുറാഅത്തിൽ അഹ്കാമി, അല്ലേ? ഫിഖ്ഹിന്റെ കിതാബ് ഓതിയ കുട്ടികൾക്കറിയാം, ഒരു ബാപ്പ മരണപ്പെട്ടാൽ ബാപ്പക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ഏറ്റവും അഹക്കായ ആളാരാ?
മക്കള് മകനുണ്ടെങ്കിൽ മകനാണ് നമസ്കരിക്കണം. അതേസമയം ആ മകൻ ഉണ്ടായിരിക്കലോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലെ ഒരംശമാകുന്ന അവിടുത്തെ രക്തം ശരീരത്തിലോടുന്ന മഹാന്മാരായ സയ്യിദന്മാർ സാദാത്തുക്കൾ തങ്ങന്മാർ അവിടെ ഉണ്ടെങ്കിൽ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കളുടെ അനന്തര സ്വത്തിന്റെ അവകാശികളാകുന്ന ഉലമാ ഒരു ആലിം അവിടെ ഉണ്ടെങ്കിൽ അല്ലേ അമ്പിയാക്കൾ അനന്തരപ്പെടുത്തിയത് ദീനാറും ദിർഹമും അല്ല കുറെ സമ്പാദ്യം ഉണ്ടാക്കിയത് കുറെ ക്യാഷ് സമ്പാദിച്ചവരല്ല അവർ വലാക്കും വർറഫുൽ ഇൽമ് അവർ അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമിനെ സമ്പാദിച്ച മഹാന്മാരാണ് ആ അമ്പിയാക്കളുടെ അനന്തര സ്വത്തിന്റെ അവകാശികളായ അൽ ഉലമാ വറസത്തുൽ അമ്പിയ എന്ന ഖുർആൻ ബഹുമാനം അലഹു പരിശുദ്ധ ഹദീസ് ബഹുമാനം പറഞ്ഞ ഇന്നമാ യഹ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ എന്ന ഖുർആൻ ഉലമാന്റെ ബഹുമാനം പറഞ്ഞ ഒരു ആലിം അവിടെ ഉണ്ടെങ്കിൽ ആരെയാണ് മുന്തിക്കേണ്ടത്? ഒന്നുകിൽ ആ സയ്യിദ് നിൽക്കണം ഇമാമായിട്ട്, അല്ലെങ്കിൽ ആ ആലിം നിൽക്കണം. അവിടെ ആലിമിനെ സയ്യിദിനെ മുന്തിക്കാനാണ് ഫുഖഹ പ്രത്യേകം നമ്മോട് പറയുന്നത്. അതാണ് ഇസ്ലാമിന്റെ നിയമം, അതാണ് പറയുന്നത്. അർഹമുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദരിച്ചവർക്കുള്ള ആദരവ് അംഗീകരിക്കാൻ കഴിയാതെ വന്നത് കാരണമാണ് ഇബ്ലീസ് പഴച്ചുപോയത് അല്ലേ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. ഖുർആൻ ചർച്ച ചെയ്യുന്ന വിഷയമാണ്, ഞാൻ സമയം കൊണ്ടുപോകുന്നുള്ള ആയത്തിലെ ഹദീസ് ഒന്നും പറഞ്ഞ് സംസാരിക്കുന്നില്ല. ഇബ്ലീസിന്റെ ആ തക്കബ്ബുർ, ആ അഹങ്കാരം അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് കാലാകാലം ലഅനത്ത് ചെയ്യപ്പെട്ടവനായി. ഇൽമില്ലാത്തത് കൊണ്ടല്ല ഇബ്ലീസ് പഴച്ചു പഴച്ചു, നല്ല ഇൽമുള്ള ആളെന്നായിരുന്നു, പക്ഷെ ആ ഇൽമു നാഫിയായില്ല, തക്കബ്ബുർ വന്നുപോയി. ബൽഅം ഇബ്നു ബാഉറ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാള് ഭൂമിയിൽ നിന്ന് ലോഹിൽ മഹ്ഫൂദ് നോക്കിയിട്ട് വിഷയങ്ങൾ പറയുന്ന അത്രയും വലിയ ദർജ അള്ള കൊടുത്തിരുന്നു അദ്ദേഹത്തിന് ഒരു സമയം. പക്ഷേ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു അനാദരവ് കാട്ടി, ഒരു അദബുകേട് കാട്ടി. ആ കാണിച്ചത് കാരണം, അള്ളാഹ് ബഹുമാനിച്ചവരോടുള്ള ബഹുമാനം അംഗീകരിക്കാത്തത് കാരണം പരിശുദ്ധ ഖുർആൻ അവനെ പറ്റി പറഞ്ഞത് മസലുഹു കമസലിൽ ഖൽബ്, അവൻ നായനപ്പോലെയാണെന്ന് ഖുർആൻ പറഞ്ഞു. അതേസമയം നിങ്ങൾ നോക്ക്, തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകുകയും അതിൽ ഒരു പ്രാവശ്യം തൊഹൂറായ വെള്ളം കലക്കിയ മണ്ണ് കലക്കിയ വെള്ളം ശുദ്ധീകരിക്കേണ്ട ഐനുൻ നജസായ നായ, ആ നായ ഔലിയാക്കളെ സ്നേഹിച്ചപ്പോൾ, അവരെ ആദരിച്ചപ്പോൾ, അസ്ഹാബുൽ കഹ്ഫിനെ സ്നേഹിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നായക്ക് കൊടുത്ത ബഹുമാനം എത്ര. നിങ്ങൾ നോക്കൂ, കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നേരിടാൻ വേണ്ടി വന്ന ഫിർഔന്റെ സാഹിരീങ്ങൾ വന്നു. വന്നിട്ട് ചോദിച്ചു അവര്, ഓ മൂസ, ആദ്യം നീയാണോ ഇടുന്നത് അതോ ഞങ്ങളാണോ ഇടുന്നത്? ഇതൊരു ബഹുമാനത്തിന്റെ സൂചനയാണ്. ആ ബഹുമാന സൂചന ആ സാഹിദീങ്ങൾ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചപ്പോൾ അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വതആല ആ സാഹിദീങ്ങളെ മുഴുവനും ഹിദായത്താക്കി. അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിച്ചപ്പോൾ അവർ ഹിദായത്തിന്റെ വഴിയിലെത്തി. അല്ലാഹു ബഹുമാനിച്ചവരെ നിസ്സാരപ്പെടുത്തിയപ്പോൾ, അവരോട് അനാദരവ് കാണിച്ചപ്പോൾ, എത്ര വലിയവനാണെങ്കിലും അല്ലാഹു അവനെ ഒന്നുമല്ല അത് തരം താഴ്ത്തി അവന്റെ ഈമാൻ അല്ലാഹു നീക്കിക്കളഞ്ഞു. ഇത് പരിശുദ്ധരായ അയ്മത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്നത്തെ വഹാബികൾക്കുള്ള ഏറ്റവും വലിയ വിഷയം എന്താണ്? ഇന്ന് ആ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ മാത്രം കൊടുത്താൽ മതി, അതിന്റെ അടിയിൽ വേറുള്ള നടക്കണ്ട, അത് വാങ്ങിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക. ഇന്ന് നിങ്ങൾ കണ്ടോ, ഞങ്ങൾ ഇന്നലെ ബോളന്തൂര് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കർണാടകയിൽ പോകുമ്പോ എന്റെ സീറ്റിന്റെ തൊട്ടടുത്ത് നിന്ന് കൂടെയുള്ള ആളുകൾ
ഒരു ക്ലിപ്പ് കേൾപ്പിച്ചു. അതിലൊരു മൗലവിയാണ്, അവൻ പറയുന്നത് സ്ത്രീകളെ ഭാര്യമാരെ തൊടുന്ന വിഷയത്തിൽ, ആ വിഷയത്തിൽ അവൻ പറയുന്നു ഇവിടെ ഇമാം ഷാഫിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് തെറ്റുപറ്റി, പിഴവ് പറ്റി. ഈ മൗലവി പറയാ, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർദ് ഇൽമാ, ലോകം മുഴുക്ക ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശി തറവാട്ടിൽ ഒരു വലിയ പണ്ഡിതൻ വരുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്വപ്പെടുത്തി പറഞ്ഞ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഏഴാമത്തെ വയസ്സിൽ തന്നെ സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൻ നാസ് വരെ, സൂറത്തുൻ നാസ് മുതൽ സൂറത്തുൽ ബഖറ വരെ അങ്ങും ഇങ്ങും ഒരുപോലെ ഖുർആനോദാനം, അതിന്റെ തഫ്സീറുകൾ വേണ്ടുവോളം വ്യക്തമായ നിലക്ക് പറയാനും അള്ളാഹു കറാമത്ത് നൽകി ആദരിച്ച് ി പറഞ്ഞ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് തെറ്റുപറ്റി എന്ന് ഇന്ന് കാലത്ത് ഒരു മുജാഹിദ് മൗലവി പറയുന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ്? അവരുടെ ആ അഹങ്കാരം, അവരുടെ ആ തക്കപ്പൂർ, ആ തക്കപ്പൂർ കൊണ്ട് തന്നെ അവര് പിഴച്ചു എന്നതിൽ സംശയമില്ല സഹോദരന്മാരെ. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഇത്തരം കക്ഷികൾ നമ്മെ തൗഹീദിന്റെ പേര് പറഞ്ഞ്, ഖുർആന്റെ പേര് പറഞ്ഞ് നമ്മെ ആശയക്കുഴപ്പത്തിലാക്കാൻ, ഈമാനെ കബളിപ്പിക്കാൻ പൂർവകാല മഹാന്മാരെ ആക്ഷേപിച്ചിരുന്ന ഇത്തരം കക്ഷികൾ, നിങ്ങൾക്കറിയോ ഇമാം തുർമുദ് റഹ്മഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ, റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ 15 അടയാളം ഒരൊറ്റ ഹദീസിൽ പറഞ്ഞു. ആ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം നോക്കിയാൽ നമുക്ക് കാണാം, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി ഔവലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ, ആദ്യം കഴിഞ്ഞു പോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ. നമുക്ക് മനസ്സിലായില്ലേ? ഇതല്ലേ ഇന്ന് നടക്കുന്നത്? അത്തരക്കാരുടെ രംഗപ്രവേശനം, കള്ളം പറയുന്ന വഞ്ചകന്മാർ അവരുടെ രംഗപ്രവേശനം, യകൂനു ഫീ ആഖിറി സമാനി ദജ്ജാലൂന കദാബൂന യഅതൂനകും മിനൽ ഹദീഫി ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും ഫയ്യാകും വയ്യാഹും ലാ യുദല്ലൂനകും വലാ യഫ്തിനൂനകും. എന്താണ് തങ്ങൾ പറഞ്ഞത്? നിങ്ങളും നിങ്ങളെ പൂർവ്വികളും കേൾക്കാത്ത വിഷയങ്ങളുമായി കള്ള പറയുന്ന വഞ്ചകന്മാർ, തങ്ങളെ പ്രയോഗം കണ്ടോ? ദജ്ജാലൂന, അതാ പറഞ്ഞത്. ഖുർആൻ പറയും, ആയത്തോതും. അപ്പൊ അവാമുന്നാസ് സാധാരണക്കാർ മനസ്സിലാക്കും അവര് പറയുന്നത് ശരിയാ. ഈ നിലക്ക് ജനങ്ങളെ ഈ മാനക്ക വിളിപ്പിക്കും, വസ്വാസാക്കും. അങ്ങനെയുള്ള വഞ്ചകന്മാരെ നിങ്ങൾക്ക് കാണാനിട വന്നാൽ തങ്ങൾ സ്വഹാബത്തിന് സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിന് അറിവ് നൽകുന്നു, അത്തരക്കാരെ നിങ്ങൾക്ക് കാണാനിട വന്നാൽ വയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ യുദല്ലൂനക്കും, നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടരുത്. വലാ യഫ്തിനൂനക്കും, നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങരുത്. പരിശുദ്ധ ഇസ്ലാം, ഇന്ന الدين عند الله الاسلام അള്ളാഹു ഇങ്കൽ സ്വീകാര്യതയുള്ള പവിത്ര മതം, അത് വിശുദ്ധ ഇസ്ലാമാണെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ്. ആ ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി 150,000 വരുന്ന അമ്പിയാക്കൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ട് ആ അമ്പിയാക്കളിൽ അവസാനത്തവരായി ഖാതിമുൻ നബിയായ തങ്ങളെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ, ആ ജീവിതം നേരിൽ അവിടുത്തെ സകല ഹറക്കാത്ത് സകനാത്തുകളും ചലനങ്ങളും നിക്ഷലനങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഉൾക്കൊണ്ട് മനസ്സിലാക്കി പിന്തുടർന്ന മഹാന്മാരായ അവിടുത്തെ അസ്ഹാബ് റസൂലില്ല, അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഹ്തദൈതും ഇഹ്തദൈതും. അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും ദീനീ ഉലൂമുകളും അഹ്കാമുകളും മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫി റളിയല്ലാഹു അൻഹു തുടങ്ങിയ വലിയ വലിയ കറാമത്തിന്റെ അഹലുകാരായ ഒരു ഖിലാഫുൽ ഔല നല്ലതിനെതിരുള്ള ഒരു വിഷയം പോലും ജീവിതത്തിൽ സംഭവിക്കാതെ വലിയ വറയിലായി സൂക്ഷ്മതയിലായി റബ്ബിന്റെ പൊരുത്തത്തിലായി മാത്രം ജീവിതം സമർപ്പിച്ച ഔലിയായിലൂടെ ആരിഫീയുടെ
മുത്തഖീങ്ങളായ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്. അത് മുജാഹിദ് അല്ല, അത് ജമാഅത്ത് ഇസ്ലാമി അല്ല, അത് സലഫി അല്ല, അത് തബ്ലീ ജമാഅത്ത് അല്ല. ഇനി ഏത് പേരിൽ ആര് പുതിയ പേരിൽ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നാലും അത്തരം പ്രസ്ഥാനക്കാരല്ല. അത് ഹബീബ് ശക്തമാക്കി പറഞ്ഞതാണ്, ബായാറ് തങ്ങൾ പറയുന്നതല്ല. അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയത് ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിനുമല്ല. ആ സത്യപ്രസ്ഥാനമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ഒരു ഹാബികളുമായിട്ട് ഒരു പുത്തൻ പ്രസ്ഥാനക്കാരനുമായിട്ട് ഈമാനുള്ളവന് കൂട്ടുകൂടാനും അവനുമായിട്ട് സ്നേഹബന്ധത്തിൽ സ്നേഹാദരവ് പ്രകടിപ്പിക്കാനും ഈമാനുള്ളവർക്ക് പറ്റില്ല. ഇത് എല്ലാം ഒന്നല്ല. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ എല്ലാം ഒന്ന അങ്ങനെയാണോ? അതാണ് തങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു. അങ്ങനെ അല്ല. മൗവഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് അനാല ഹദബിൽ ഇസ്ലാം. ഒരു പുത്തനാശയക്കാരനെ ഒരാൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, ഒരു പുത്തൻ പ്രസ്ഥാനക്കാരനെ ഒരാൾ സ്നേഹാദരവ് അവനോട് പ്രകടിപ്പിച്ചാൽ ഫഖദ് അനാല ഹദബിൽ ഇസ്ലാം, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ അവനെ സഹായിക്കലാണെന്ന് ഖാല റസൂലുള്ളാഹി. ഏത് ഇസ്ലാം? കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, മരുഭൂമി താണ്ടിയിട്ട് പ്രയാസപ്പെട്ട്, കാല് പൊട്ടിയിട്ട്, ബ്ലഡ് സിറ്റി ഒഴുകിയിട്ട്, വയറുവേദന കൊണ്ട് വിശപ്പടക്കാനൊന്നുമില്ലാതെ, വയറുവേദന കൊണ്ട് അസഹ്യമായ പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ വലിയ പാറക്കല്ലെടുത്ത് വയറ്റത്ത് വെച്ച് കെട്ടിയിട്ട് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ത്യാഗം അനുഭവിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി അൽ അമീൻ എന്ന പേരിൽ അറിയപ്പെട്ട തങ്ങൾ ഷഹാദത്തിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ അതുവരെ ആദരവ് സ്നേഹം പ്രകടിപ്പിച്ച ആളുകൾ ഹബീബായ തങ്ങളെ സംബന്ധിച്ച് പല തെറ്റിദ്ധാരണകളും പരത്തിയിട്ട്, കുപ്രചരണങ്ങൾ നടത്തിയിട്ട്, ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട്, വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചിട്ട്, അവിടുത്തെ അന്നം മുടക്കിയിട്ട്, വെള്ളം മുടക്കിയിട്ട്, ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിച്ചിട്ട്, മാനസികമായി തളർത്തിയിട്ട്, നാട് കടത്തിയിട്ട്, വലിയ വലിയ വളരെ വളരെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടുകൾ അവിടുത്തെ നേരെ കൂരമ്പുകളായി വന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഖിദ്മത്തിലായി മുന്നോട്ട് ഗമിക്കുന്ന സമയം അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈയിന്റെ വിരൽ പാറയിൽ തട്ടിയിട്ട്, പാറയിൽ തട്ടിയ വിരലിൽ നിന്ന് ബ്ലഡ് ചീറ്റി ഒഴുകുന്ന സമയം അവിടെ നിന്ന് ചീറ്റി ഒഴുകുന്ന നോക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് പറഞ്ഞത് ഹൽ അന്തി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാ ലഖീതി. ഓ കയ്യേ, നീ വെറും ഒരു കയ്യല്ലേ? ഈ കൈ പോയതുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ രണാംഗണത്തിൽ നിന്ന് പെരോടാൻ എനിക്ക് കഴിയുമോ എന്ന് രക്തമൊഴുകുന്ന കയ്യിനെ നോക്കിയിട്ട് ആദർശം കൈമാറിയ മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാന്മാരായ അയ്മത്ത് സ്വഹാബത്തൊക്കെ ബദറിലും ഉഹദിലും ഹബീബായ തങ്ങളെ മഹബത്തിലായി അള്ളാഹുവിന്റെ ദീനിന്റെ തനിമ നിലനിർത്താൻ വേണ്ടി പെടഞ്ഞു പെടഞ്ഞു ഷഹീദായിട്ട് വലിയ വലിയ ഔലിയാക്കളായ അയ്മത്ത് പരിശുദ്ധ സുന്നി പ്രസ്ഥാനത്തിൽ അഹലു സുന്നയിൽ അടിയുറച്ചതിന്റെ പേരിൽ കത്തിജ്വലിക്കുന്ന തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് ജീവനുള്ള ശരീരത്തിന്റെ അവയവങ്ങൾ മുക്കിയെടുത്തിട്ട് ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് പിറകോട്ട് മാറൂല എന്ന് കണ്ടപ്പോൾ ശരീരം മുഴുവനും എണ്ണയിൽ മുക്കി കൊല നടത്തിയിട്ട് ഈ ദീനിനെ നമ്മിലേക്ക് കൈമാറിയിട്ട് നമ്മളിപ്പോ കുറച്ച് ആളുകൾ വന്നിട്ട് ഖുർആന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, അതുകൊണ്ട് ഇമാമിന് പറ്റിക്കണ് എന്ന് പറഞ്ഞ മുജാഹിദ് എന്ന പേരിലോ വല്ല പുത്തൻ പ്രസ്ഥാനക്കാരിലോ അകപ്പെട്ടിട്ട് അത്തരം ആളുകളുമായിട്ട് വല്ല സ്നേഹാദരവും ഒരു മുസ്ലിം നടത്തിയാൽ ഉപ്പാപ്പ റസൂലുള്ള പറയുന്നു ഫഖദ് അനാല ഹദബിൽ ഇസ്ലാം, ഈ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ അവനക്ക് സഹായിക്കലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് വഹാബികളുമായിട്ടുള്ള ഒരു സ്നേഹാദരവും ഈമാനുള്ളവന് പറ്റൂല. തങ്ങളെ കൽബിൽ നിറച്ച് നമ്മുടെ ചെറിയ കാലായുസ് റബ്ബിന്റെ പൊരുത്തത്തിലായി ഹബീബായ തങ്ങളെ മഹബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് പറ്റണം. ഞാൻ വാക്കു ചുരുക്കുന്നു, ഓ മുസ്ലിമീങ്ങളെ, ജീവിതത്തിൽ കള്ളം പറയണ്ട.
وعفو العظم شيخ جيلاني قدس الله سره العزيز أود تانسمرك أن جيلاني سدس سكرت في كبرت وندي ركنا إي سمايم مهان أورغل ولي درجة إليك تان الله كارنا مندن أود تي بدينغل التن مدهن بدينغل التن كلاو فرأي الل ينم مچمار كلن دكيل پنن غدتو ഒരു വളരെ പ്രയാസകരമായ യാത്രയ്ക്ക് പുറപ്പെടുന്ന സമയം നാണയത്തുട്ടുകൾ നൽകിയിട്ട് ഉമ്മ പറയുന്നു മോനെ ജീവിതത്തിൽ കള്ളം പറയരുതെന്ന വസിയത്ത് നൽകുകയാണ് മഹാനവറുകൾ ചുരുക്കി പറയുന്നു യാത്ര പുറപ്പെട്ട് കള്ളന്മാരും കൊള്ളക്കാരുമുള്ള ആ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരാളുമില്ലാത്ത ജനവാസമില്ലാത്ത സ്ഥലമെത്തിയപ്പോൾ കൊള്ളക്കാര് കള്ളന്മാര് വന്ന് വളഞ്ഞു കൊള്ളയടിക്കാൻ വേണ്ടി വന്നപ്പോൾ സൂക്ഷിപ്പ് സഞ്ചിയിൽ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ സൂക്ഷിപ്പിലുള്ള സഞ്ചിയിലുള്ള നാണയത്തുട്ട് കള്ളന്മാർക്ക് നീട്ടിയപ്പോ കള്ളന്മാര് തന്നെ ഇതുവരെ കാണാത്ത കാഴ്ച അവരത്ഭുതപ്പെട്ടു അവർക്ക് അല്ലാഹു അത് കാരണം ഹിദായത്ത് നൽകി എന്ന് മാത്രമല്ല മഹാനവറുകൾ ഉമ്മയുടെ വസിയത്ത് അങ്ങ് പാലിച്ചത് കാരണം വലിയ വിലായത്ത് തറയിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉയർത്തിയത് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യമാണെന്ന് മാത്രമല്ല ഔലിയാഇന്റെ റഈസായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തെരഞ്ഞെടുത്ത ആയിരക്കണക്കിന് വലിയ വലിയ കറാമത്തിന്റെ അത്ഭുതത്തിന്റെ ഉടമയായ മഹാനായ ഔലുലാദം ഷെയ്ഖ് ജീലാനി ഇന്ന് നമുക്ക് കളവ് പറയാൻ വിഷമല്ല കള്ളം പറയാൻ വാട്സപ്പിലും ഫേസ്ബുക്കിലും ആരുമീങ്ങളെ പറ്റിയും തങ്ങന്മാരെ പറ്റിയും ആരെ പറ്റിയും ഏത് കളവും എന്തും പ്രചരിപ്പിക്കാൻ ഒരു വിഷമമില്ലാത്ത കാലം ഓ മുസ്ലിമെ കള്ളം പറയണ്ട ഈബത്ത് പറയണ്ട ഫിത്തൻ ഉണ്ടാക്കണ്ട ഫസാദ് ഉണ്ടാക്കണ്ട ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയണ്ട നമ്മിൽ നിന്ന് ഈ കഴിഞ്ഞ സമയം മരണപ്പെട്ടു പോയ കോട്ടുമല ബസ്രിയ അല്ലാഹുവേ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ അഹ്ലു സുന്നയുടെ സകല ഉലമാഅനും നീ ദർജ നൽകണം റഹ്മാനെ ഒരു ആലിമിനെയും ചീത്ത പറയണ്ട ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളുമായിട്ട് ഇടപെടണ്ട നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ട അസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകണ്ട അള്ളാഹുവിന്റെ ദീനിൽ തഖ്വയോടുകൂടെ അഞ്ചു വക്ത് കൃത്യമായിട്ട് നിസ്കരിച്ചോ ഇത് ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ച കാലമാണ് മുസ്ലിം ചെറുപ്പക്കാർ സ്കൂളിൽ എട്ടിലും പത്തിലും പഠിക്കുന്ന ചെറിയ മക്കൾ പോലും ലഹരിക്ക് അടിമകളാണ് കഞ്ചാവിന്റെ അടിമകളാണ് ഹാൻസിന്റെ അടിമകളാണ് പാൻപരാഗിന്റെ അടിമകളാണ് മധുചവക്കുന്നവരാണ് കള്ളുകുടിയന്മാരാണ് ഇത് ഖിയാമത്തിന്റെ അലാമത്താണെന്നാണ് തങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത് വയക്ദുറു ഷുർബുൽ ഖംറ് ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ അതുപോലെ അഫ്ളുൽ ഇൽമി ഇൽമുൽ ഹാല എന്ന നിലക്ക് ഞാൻ വളരെ ശക്തമായി പറയുന്നു തങ്ങൾ പറഞ്ഞു വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ ഇന്ന് വാട്സപ്പിന്റെ അഹലുകാരായ നിങ്ങൾ അറിയണം ഈ വാട്സപ്പ് നിങ്ങളെ കാലാകാലം അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് സൂക്ഷ്മതയോടുകൂടെ വാട്സപ്പിനെ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധിക്കാരികൾക്ക് വേണ്ടി ഒരുക്കിയ നരകക്കുഴിയിൽ കാലാകാലം കടക്കാൻ ആ നരകക്കുഴിയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ വാട്സപ്പ് കാരണമാണെന്ന് ഓ മുസ്ലിമീങ്ങളെ നിങ്ങൾ മറക്കാതിരിക്കുക അതിനെ ഖൈറിന്റെ അഹ്ലുകാർ ഖൈറായ നിലക്ക് ഉപയോഗിക്കും അവർക്ക് അതിന്റെ വിഷയങ്ങളെല്ലാം അറിയാം അല്ലാത്ത ആളുകൾ കിട്ടിയതും അറിഞ്ഞതും തോന്നിയതുമെല്ലാം വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ച് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും എത്ര കുടുംബ ബന്ധങ്ങളാണ് ഈ സപ്പ് കാരണം തകർന്നടിഞ്ഞതെന്നറിയോ എനിക്കറിയാം എന്റെ മുമ്പിൽ നൂറുകണക്കിന് വിഷയങ്ങൾ വാട്സപ്പ് മുഖേന അവിഹിത ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ട് കുടുംബം തകർന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് സ്വന്തം പ്രസവിച്ച മക്കളെ ഉപേക്ഷിച്ചിട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് സംരക്ഷിച്ച ഉമ്മ ബാപ്പനെ ധിക്കരിച്ചിട്ട് സ്വന്തം മതത്തിൽപ്പെട്ടവന്റെയും അന്യമതത്തിൽപ്പെട്ടവന്റെയും കൂടെ ഇറങ്ങി ഓടാൻ വേണ്ടി മുസ്ലിം പെണ്ണ് ഒരുപെടുന്ന കാലമാണ് ഇങ്ങനെ വ്യഭിചാരം വർദ്ധിച്ച കാലം ഏത് ഹറാമായ രൂപേണ അന്യ സ്ത്രീ പുരുഷം ഏത് രൂപേണ സ്നേഹബന്ധം നിലനിർത്തുന്നു അത് ഏത് രൂപേണ ആണെങ്കിലും മുഴുവനും സിനയാണ് ആ സിന മുഴുവനും ഹറാമാണ്
നമ്മിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള വിഷയമാണെന്ന് അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അത്തരം ഹറാമിന്റെ സിന സ്നേഹബന്ധം ആരെങ്കിലും നിലനിർത്തുന്നുണ്ടെങ്കിൽ വോയിസ് കേൾക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാരും ഈ മജ്ലിസിൽ ആ തെറ്റി ഇനി ചെയ്യില്ല തുടരില്ല എന്ന നിലക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ മജ്ലിസിൽ പ്രതിജ്ഞ ചെയ്യണം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇന്നത്തെ മുസ്ലിം ചെറുപ്പക്കാരൻ ഏതോ ഒരുത്തൻ വന്ന് ഭ്രാന്തമായ കോലം കെട്ടി വന്നപ്പോൾ ആ ഭ്രാന്തമായ കോലം ഏറ്റെടുത്തിട്ട് മുസ്ലിം ചെറുപ്പക്കാർ ഈ സദസ്സിലൊന്ന് നിങ്ങൾ നോക്കണം. ഞാൻ ബയാറിലും മലപ്പുറം ബയാർ സ്വലാത്ത് പോലെ തന്നെ മലപ്പുറം ജില്ലയിൽ എന്റെ വീടിനടുത്ത് മൂന്നാക്കൽ സ്വലാത്ത് എന്ന പേരിൽ ബയാർ സ്വലാത്ത് പോലെ പതിനായിരങ്ങൾ തിങ്ങി നിറയുന്ന ആ പരിശുദ്ധ മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസിലും വളരെ ശക്തമായിട്ട് പറയാറുണ്ട്. ഗൾഫ് നാട്ടിലുൾപ്പെടെ സർവ സദസ്സുകളിലും വളരെ ശക്തമായിട്ട് പറയാറുണ്ട്, മുസ്ലിം ചെറുപ്പക്കാരൻ ഇന്ന് പരിഷ്കാരിയായിട്ട് മുടി കട്ട് ചെയ്യുന്ന കോലം മുൻവശം കൂടുതൽ വെച്ചിട്ട് ബാക്ക് ചെറുതാക്കിയിട്ട് സൈഡ് ചെറുതാക്കിയിട്ട് ചെറിയ വളർന്നു വരുന്ന നാലും മൂന്നും വയസ്സുള്ള ആൺമക്കളെ പോലും ഈ രൂപേണ ആധുനിക യുവതികൾ പരിഷ്കാരി പെണ്ണുങ്ങൾ മുസ്ലിം പെണ്ണുങ്ങൾ വളർന്നു വരുന്ന കുട്ടികളെ പോലും ധിക്കാരികളാക്കാൻ തമ്മാടികളാക്കാൻ ഈ കോലം കെട്ടിക്കൊടുക്കുന്ന വളരെ ദുരന്തകരമായ വേദനാജനകമായ അവസ്ഥ നമുക്ക് കാണാൻ ഇടവരുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ശക്തമായിട്ട് പറയുന്നു, അത്തരം കട്ടിങ്ങുകൾ അത് കടുത്ത തെറ്റാണെന്നതിന് പുറമെ അത് മുസ്ലിമിന് പറ്റിയ കട്ടിംഗ് അല്ല, അത് ഖുർആൻ അനുയായികൾക്ക് പറ്റില്ല, അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹികൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഈ ഭ്രാന്ത നിങ്ങളെ ഈ കർണാടകക്കാർ പറയുന്നത് പോലെ ഈ മങ്കന്റെ കോലം ആരെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ ബാർബർ ഷോപ്പിൽ പോയിട്ട് ഈമാനിന്റെ ആ വേഷം കെട്ടാൻ മുന്നോട്ട് വരണേ ചെറുപ്പക്കാരെ. ഖുർആൻ എങ്ങനെയല്ലേ പറഞ്ഞു, നല്ല ചന്തത്തിൽ നല്ല ഭംഗിയിൽ അള്ളാഹ് നമ്മളെ പഠിച്ചിട്ട് പിന്നെ നീ മങ്കന്റെ കോലം കിട്ടിയാൽ മുസ്ലിം പെണ്ണും ബ്യൂട്ടി പാർലറിൽ പോകുന്ന കാലമാണിത്, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന കാലമാണിത്. ഈമാനുള്ള ഒരു മുസ്ലിം പെണ്ണും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യില്ല, ഈമാനുള്ള ഒരു മുസ്ലിം പെണ്ണിനും ബ്യൂട്ടി പാർലറിന്റെ പടി കയറാൻ പറ്റില്ല. കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്തിട്ട് മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട് ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട് മിസ്ഡ് കോളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങളും നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി പോരുന്ന വളരെ വഷളായ വിഷയങ്ങളാണ് ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും കുടുംബ നമ്മുടെ അറിവിൽ വരെ ഇത്തരം അപകടകരമായ ജീവിതം നമുക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ മുസ്ലിമീങ്ങളെ നാം മനസ്സിലാക്കണം, ഇത് ഖിയാമത്തിന്റെ വളരെ അടുത്ത സമയമാണ് കേട്ടോ. ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർദ്ധനവ്, മറുഭാഗത്ത് ഈ രൂപേണയുള്ള ധിക്കാരം. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, മനുഷ്യരുടെ ജനങ്ങളുടെ തിൻകാരണം കടലിലും കരയിലുമൊക്കെ വലിയ വലിയ ദുരന്തങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ പ്രസവിച്ചു വീഴുന്ന കുരുന്നുമക്കൾ, അവർക്ക് മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റൊരു വിവരവുമില്ല. പക്ഷേ കുരുന്നുമക്കൾ പോലും ബ്ലഡ് ക്യാൻസർ അടക്കം രോഗങ്ങൾ പിടിപെട്ടിട്ട് തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ പോയിട്ട് തമിഴ്നാട്ടിലെ വെല്ലൂരിലെ CMC ഹോസ്പിറ്റലിൽ നിന്ന് ബോംബെയിലെ ഹോസ്പിറ്റലിൽ നിന്ന് വിദഗ്ധന്മാരായ ക്യാൻസർ രോഗ ഡോക്ടർമാർ ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന കുരുന്നുമക്കളുടെ കൺപോള പോലും തുറക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന വേദനിക്കുന്ന രംഗങ്ങൾ എല്ലാ സമയവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ മുസ്ലിമേ മനസ്സിലാക്കണം, ഇല്ല ഇല്ല, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല. ലോകത്തോട് പറഞ്ഞത്
ഈ ദുനിയാവ് നശിക്കുന്ന ലോകമാണ്. ഇവിടുത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കില്ല, ഇവിടുത്തെ ഭാര്യവർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടുത്തെ മക്കൾ നിലനിൽക്കില്ല, ഇവിടുത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ഭംഗിയും ആരോഗ്യവും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. എല്ലാം അസ്തമിക്കും. ടൈം എത്തിയാൽ ഖുർആൻ അറിയിച്ചതുപോലെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അമ്മ പിന്തിപ്പിക്കൂല എന്ന ഉത്തമ ബോധ്യം ഓരോ മുസ്ലിം പെണ്ണനും പുരുഷനും ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഹറാമ നോക്കും? ഇന്ന് നീല ചിത്രം കാണുന്ന ആളുകൾ അത്ര, തോന്നിവാസം കണ്ട് രസിക്കുന്നവരത്ര. നീ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണേണ്ട ഈ ബഹുമാനമുള്ള കണ്ണുകൊണ്ട് തോന്നിവാസം കണ്ടാൽ നിനക്ക് തങ്ങളെ കാണാൻ പറ്റുമോ? അള്ളാഹുവിന്റെ നിക്കാഹ് കിട്ടോ? അതുകൊണ്ട് സൂക്ഷിച്ചോ മുസ്ലിമേ, ഹറാമ നിർത്തൽ ചെയ്തോ, അള്ളാഹുവിന് തങ്ങുക ചെയ്ത് ജീവിച്ചോ. ഖുർആൻ പറഞ്ഞതുപോലെ വസല്ലിമു തസ്ലീമ, നിങ്ങൾ തങ്ങളെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കോന്ന് ഖുർആൻ പറഞ്ഞതുപോലെ നാം തങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കാം, എങ്കിൽ സ്വർഗത്തിലെത്താം. അതാണ് അവിടെ നിന്ന് പറഞ്ഞത്, മൻ അത്വഅനി ദഖല ജന്ന വമൻ അസ്വാനി ഫഖദ് അബ, ആര് എനിക്ക് വഴിപ്പെട്ടു അവര് സ്വർഗത്തിന്റെ അഹലുകാരാണ്. അതിനെതിരെ സിനിമയും സീരിയലും പട്ടുറുമാലും മാപ്പിളപ്പാട്ട് ഗാനമേള ഇതൊക്കെ ഇന്ന് ഓരോരുത്തരുടെ മൊബൈലിന്റെ ചിപ്പിൽ കയറ്റി വെച്ചേക്ക. നീ മാപ്പിളപ്പാട്ടിന്റെ അടിമയാണ്, നീ ഹറാമായ വിഷയങ്ങൾ പേറി നടക്കുന്നവനാണ്. ഇതും പേറിയിട്ട് മൊബൈലിലും അള്ളാന്റെ ദിക്റിന്റെ മജ്ലിസിൽ വന്ന് ദോഷം പൊറുക്കണേ, രോഗം സുഖപ്പെടണേ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാടാ നിന്റെ ദോഷം പൊറുക്ക, എവിടെ നിന്നാ രോഗം സുഖപ്പെടുക? നീ എന്തേ ഇത്ര വലിയ ധിക്കാരിയായത്? നീ എന്തേ ഇത്ര വലിയ തമ്മാടിയായത്? ഓ മുസ്ലിം പെണ്ണ്, നിങ്ങൾ മുടി ഷാമ്പു തേച്ച് പാറിപ്പിച്ചിട്ട് അന്യ ആണിനെ വശപ്പെടുത്താൻ വേണ്ടി പുറത്തിറങ്ങി ടൗൺ കറങ്ങുന്ന കർണാടകക്കാരോട് കാസർഗോട്ടുകാരോട് ഞാൻ ശക്തമായിട്ട് പറയുന്നു, നീ തമ്മാടിയായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയാൽ റബ്ബ് നിന്നെ പാഠം പഠിപ്പിച്ചിട്ടില്ലാതെ ഖബറിലേക്ക് അങ്ങ് മടക്കൂല എന്ന് നീ ഓർമ്മിച്ചു വെച്ചോളൂ. വലിയ വലിയ ധിക്കാരികളും അഹങ്കാരികളുമായ വലിയ വലിയ അന റബ്ബുക്കുമുൽ ആലാ എന്ന് അവകാശപ്പെട്ട ഫറോവയ ഫിർഔനെ പോലും ലോക ജനതയ്ക്ക് പാഠം പഠിപ്പിക്കാനൊന്ന് ബാക്കി വെച്ചത് നിങ്ങൾ അറിയണം. അഹങ്കാരിയാകണ്ട, നീ നീ അസൂയക്കാരനാകണ്ട, വളരെ സൂക്ഷിച്ചോ. ആദ് സമൂഹം എന്ന് പറയുന്ന വലിയ മല്ലന്മാരുണ്ടായിരുന്നു, ശക്തമായ കൊടുങ്കാറ്റടിപ്പിച്ചിട്ട് ഈന്തപ്പന തടിയുടെ അതാ തടികൾ കടപുഴകി വീഴുന്നത് പോലെ ആദ് സമൂഹത്തെ അള്ളാഹു നരമ്പതിപ്പിച്ച താരീഖുകൾ അയ്മത്ത് കിതാബുകൾ എഴുതി കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മൊരു പാഠമാണ്, ഇതെല്ലാം നമുക്ക് ഓർമ്മയിലുണ്ടാകണം. അങ്ങനെ ഹറാമിൽ നിന്ന് വഴിമാറിയിട്ട് പകരം കൽബിൽ നിറക്കണം ആശിഖീങ്ങൾ റീച്ച ഹബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബ്ബനാൽ റബ്ബേ ഞങ്ങളെ കൽബ് നിറക്കണം റഹ്മാനെ. ഒരു പണത്തിനെയും ഒരു പണക്കാരനെയും പണക്കാരൻ എന്ന നിലക്ക് ആദരിച്ച് അവന്റെ പിറകിലോടണ്ട. അള്ളാഹുവിന്റെ ദീൻ ഔസുലാദമെന്ന് നമ്മൾ വിളിക്കുകയാണ്, യാ ഔസു യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അല്ലേ, അത് വിളിക്കാൻ പറ്റൂല എന്നാ ഒരു വിഭാഗം പറയുന്നത്. ഇവര ഇത് ഈ വിവാദ ആരാധ്യം കൊണ്ടുവന്നത് ഇബ്നു തൈമിയയാണ്. യാ റസൂലുള്ളാഹ് എന്ന് റസൂലുള്ളാഹിനെ വിളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് ആ വിഷയം അങ്ങ് പറഞ്ഞപ്പോൾ ഇബ്നു തൈമിയയുടെ കാലഘട്ടത്തിലെ മഹാപണ്ഡിതനാണ് ഇമാം തഖിയുദ്ദീൻ സുബ്ഹി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ ളഹറത്തിൽ ബിദഉ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഞാൻ എന്റെ സംസാരം നിർത്തി, എല്ലാവരും എണീറ്റുന്ന ഈ സദസ്സിലുള്ള ആൾക്കാർ മാത്രം, സ്റ്റേജിലല്ല, തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ ളഹറത്തിൽ ബിദഉ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. പുത്തനാശയക്കാര് രംഗത്ത് വന്നാൽ അള്ളാഹുവിന്റെ ദീൻ ആലിമീങ്ങൾ അവിടെ സുഖൂത്തായാൽ മൗനം പാലിച്ചാൽ കാര്യം അപകടകരമാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്ന ഖുർആന് നിരക്കാത്ത ആശയം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലക്ക് അവിടെ നിന്ന് അഹ്ലു സുന്ന മാത്രമാണ് ഹഖെന്ന് ശക്തമായി ബോധ്യപ്പെടുത്തി കിതാബ് രചന നടത്തിയ വരികളിൽ അവിടുന്ന് എഴുതി കാണുന്നു, വലം യുങ്കിർ അഹദു ദാലിക ഹത്താ ജാ ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ എന്ന വ്യക്തി വരുന്നതുവരെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു.
ഇല്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇത് ഖുർആൻ നിരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് തള്ളപ്പെടേണ്ടതാണ്, പരിശുദ്ധ ഇസ്ലാം സുന്നത്ത് ജമാഅത്താണ്. അങ്ങനെ മഹാന്മാര് നമ്മോട് പറയുമ്പോ ആ സുന്നി ആശയത്തിൽ അടിയുറച്ച് ദിവസം ഒരു വക്ത നിസ്കാരം കഥാക്കാതെ ഇഷാമായിരുന്നാ വലിയ ബറക്കത്തുള്ള സമയമാണ്, ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആനോദി അസ്മാഉൽ ബദരീൻ പറഞ്ഞ് അതേ ബദർ ബൈത്ത് ചൊല്ലിയിട്ട് മുഹീദി മാല ചൊല്ലിയിട്ട് നഫീസത്ത് മാല ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളെ അനുസ്മരിച്ച് അവരെ മദഹ് ചെയ്ത് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഈമാനികമായ ജീവിതം നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി ദ്വാര നീ മജ്ലിസ് പൂർത്തിയാക്കുന്നു. പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത് മജ്ലിസ് ഇൻഷാ അല്ലാ അടുത്ത ഇതേ ദിവസമാണ്, വരുന്ന വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. നിങ്ങളെല്ലാവരും ബായാർ സ്വലാത്തിന് വരാൻ മറക്കരുത് എന്നൊരിക്കൽ കൂടെ പറഞ്ഞ് പതിനായിരങ്ങൾ സംബന്ധിക്കുന്ന മലപ്പുറം ജില്ലയിലെ മൂന്നാങ്കൽ സ്വലാത്ത് മജ്ലിസ് ഇൻഷാ അല്ലാ ഫെബ്രുവരി മാസം 6-ാം തീയതി തിങ്കളാഴ്ചയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീൽ തങ്ങൾ ഉപ്പാപ്പയും സാധുക്കളായ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന സദസ് ബായാർ സലാത്ത് അടുത്ത വെള്ളിയാഴ്ച പേരോട് ഉസ്താദ് ഇൻഷാഅല്ലാഹ് പ്രഭാഷണത്തിന് വരും. നിങ്ങളെല്ലാവരും ബായാർ സലാത്തിന് വരാൻ എത്തിപ്പെടാൻ മറക്കരുതെന്ന് ഒന്നുകൂടെ പറഞ്ഞ് ഈ മജ്ലിസിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾ ദുആ കഴിഞ്ഞതിന്റെ ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഏൽപ്പിച്ചു തരണം. മുസാഫഹത്തിന്റെ സമയം ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. ദുആന്റെ മുമ്പ് എല്ലാവരും ഒരു വലിയ സംഖ്യ കരുതിയിട്ട് ആണും പെണ്ണും ഇടകലരുന്ന പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്ത ശരീഅത്ത് അനുവദിക്കാത്ത ഒരു വിഷയം നമ്മുടെ ഒരു സദസ്സുകളിലും ഉണ്ടാകരുതെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വന്നോളൂ. ഞാൻ മുദ്വാരത്തെ പിരിയാണ്. ഈ വാരിക്കട്ടിന്റെ ഇപ്പുറം വരല്ല, അപ്പുറം നിന്നാൽ മതി. ആ ലൈവിന്റെ ആളുകൾക്ക് അവിടെ തടസ്സാക്കാതെ അവിടുന്ന് കുറച്ച് മാറിക്കൊടുത്താൽ മതി. ആ സ്ക്രീനിന്റെ ആ ക്യാമറയുടെ മുമ്പ് നിന്ന് അങ്ങോട്ട് കുറച്ച് മാറിക്കൊടുത്താൽ മതി. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم اللهم صل على محمد هي وسلم. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ടോ, ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം റഹ്മാനെ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും സകല മുഹബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. സഹോദരന്മാരെ, ഒരുപാട്
ഈ മഹത്തായ മജ്ലിസിനോട് സഹകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഉലമാക്കൾ പണ്ഡിതന്മാരെല്ലാം നല്ല തിരക്കുള്ള ആളുകളാണ്. ഇന്ന് ഈ പരിപാടി ഉദ്ദേശിച്ച് മറ്റുള്ള പ്രോഗ്രാമുകൾ എല്ലാം മാറ്റിവെച്ച് വളരെ നേരത്തെ തന്നെ ഇതിന്റെ അവസാനം വരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബത്തിലായി എത്തിപ്പെട്ട മുഴുവൻ ആളുകൾക്കും റബ്ബേ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അതുപോലെ നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അല്ലെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ബിൽഡിംഗിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം, അതിന് വേണ്ടത് ചെയ്തു തരണം എന്നൊന്നുകൂടെ അറിയിക്കാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈന വഹദന ഇലാ ദീനിൽ ഇസ്ലാം حمدا يوافي نعمه ويكافئ مزيدا يا ربنا الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بيدنا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖായിബാകാദ ഖബൂലാക്കണം റഹ്മാനേ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളംനാ അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹകൾ നൽകല്ല അല്ലോ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലോ.
كبر حسد رياء عجب نفاق سهوت بول الله مروان صبا وغلو قلب لندن جيبت تلندن نيك ترنم رحمن يا حي يا قيوم أحي قلوبنا بنور معرفتك يا رب العالمين اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر غند قلب حياتك الله إيمان ترنم ربه تقوى ترنا الله نافع علمنا ورد فيكنا الله ورعية نلنرتنم ربه أحرام لنا جنجل رجب ترنم رحمن ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ് ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ് ഞങ്ങളെ അയ്പുകൾ നീ മറക്കണം റഹ്മാനെ നിന്റെ സ്വാലിഹികളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ് അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാര് മഷായിഖന്മാര് ശിഷ്യന്മാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച് ഈ മഹത്തായ മജ്ലിസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ടവർ എത്തിപ്പെട്ട സദാത്തുക്കൾ ഉലമാ നേതാക്കൾ സഹോദര സഹോദരിമാര് ലൈവായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നവര് ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെ നാട്ടിലും പരിസര നാട്ടിലുമുള്ളവർ ബായാറ് സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും ഞങ്ങളെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി ആര് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റ് കുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ് വിഷമങ്ങൾ തീർക്കണം റബ്ബേ ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ് മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ കാഫിയാണ് അല്ലാഹ് ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂൽ صلى الله عليه وسلم تنقل كوند آر كانسر لكم يد ريوغة تالبش بكنو كاملا يا عفية نلقنا مرحمن پورنما يا سغم نلقنا مرحمن الله نعنقل لرالكم سنهيغلكم تنقان كرياتا كانسر لكم وري ريوغة نلقنا مرحمن نلقنا مرحمن ربي بلد كانسر سوغا بردتنا الله برين تيومر سوغا بردتنا الله كالبيكا كانسر اننا عالتل شواسقوسة تل برستل وائتل سوغار ياوه وغلل ور كانسر بدي بطت عدي دارنا ما اي ورن پت مريوغل لن پوڑوكال پول پولت ورن وستيل ني پري چك پت ريوغل ربا اغن ني شفن الگن رحمن കാഴ്ച ഇല്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ് കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ് മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ് അപസ്മാരം പീഡിച്ച് സുഖപ്പെടുത്തണം റഹ്മാന് സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാഹ് സംസാരത്തിന്റെ കെട്ടലും മുക്കലും ഒക്കെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാന് അർഹമുർ റഹീമായ റബ്ബെ ജന്മന വൈകല്യമുള്ളവര് അപകടം പറ്റി നടക്കാൻ പറ്റാത്തവര് സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്നവര് തളർവാദം പിടിപെട്ട് കുഴഞ്ഞവരുൾപ്പെടെ ആര് നടക്കാത്തവരുണ്ടോ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട് മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട് റബ്ബേ നീ സുഖമാക്കണം റഹ്മാൻ അർഹമുർ റഹീമായ അല്ലാ വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ അലർജി സുഖപ്പെടുത്തണം അല്ലാ ആസ്മ സുഖപ്പെടുത്തണം അല്ലാ ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ പൈൽസിന്റെ അർശസിന്റെ രോഗം നീ സുഖമാക്കണം അല്ലാ ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാ അസ്ഥി തൈമാനം സുഖപ്പെടുത്തണം അല്ലാ വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാ കാലില് ഞരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്ത് മുട്ടി കാല് വർണ്ണപ്പെട്ട് ഷുഗർ കൂടി വിരൽ മുറിച്ചു മാറ്റി മുറിവണങ്ങാതെ പഴുപ്പ് വലിക്കുന്ന അവസ്ഥയിൽ ബാൻഡേജ് ചുറ്റിയിട്ട് വർഷങ്ങളായി മെഡിസിൻ പലിക്കാതെ ദ്വാരക്കാൻ പറഞ്ഞവരുൾപ്പെടെ റബ്ബാകുന്ന നീ ആഫിയത്ത് നൽകണം റഹ്മാൻ
മടമ്പ് വേദന കൊണ്ട് നടക്കാൻ വിഷമം, കാൽമുട്ട് വേദന കൊണ്ട് നിസ്കരിക്കാൻ പ്രയാസം, കൈകാൽ കടച്ചിൽ പുറം വേദന നടുവേദന ഉൾപ്പെടെ നീ ആഫിയത്ത് നൽകണം റഹ്മാന്. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖം നൽകണം റഹ്മാന്. ശരീരത്തിന്റെ അതുപോലെ ഗർഭപാത്രത്തിലുൾപ്പെടെ വയറ്റിലുൾപ്പെടെ മഴയുള്ളവരുണ്ട്, ഗർഭപാത്രം ചാറിയവര് താഴ്ന്നവരുണ്ട്, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാരുണ്ട്. റബ്ബേ നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ ഒക്കെ നോർമലാക്കണം അല്ല, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ല, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ല, HIV സുഖപ്പെടുത്തണം അല്ല, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ല, ക്യാൻസർ സുഖപ്പെടുത്തണം അല്ല, സോറിയാസി സുഖപ്പെടുത്തണം അല്ല, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ല, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ല, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ല, വസ്വാസിൽ നിന്ന് നീ സലാമത്താക്കണം അല്ല. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ ഖൈബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ആ ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബെ, രോഗികളാക്കല്ല അല്ലാഹ്, ഇജ്ജത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുമ നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്, എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം അല്ലാഹ്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദന്മാര് മിസ്കീന്മാരായ ഞങ്ങളെല്ലാം, അപകടത്തിലും പെടുത്തല്ല റബ്ബേ, അപകടങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല റബ്ബേ, പെടുന്നനെ മൗത്താക്കല്ല, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU-യിലാക്കല്ല റബ്ബെ, വെന്റിലേറ്ററിലാക്കല്ല റഹ്മാന്. ആ നിലക്ക് ബോധത്തോടെയും ബോധമില്ലാതെയും വെന്റിലേറ്ററിലും ICU-യിലും ഡോക്ടർമാര് കൈയൊഴിഞ്ഞ് വീടിന്റെ കിടക്കകളിൽ വരെ കഴിയുന്നവർ മൗത്ത് ഹൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ, ഹയാത്ത് ഹൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ വിഷമിക്കുന്ന സകലർക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞാൻ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും ജോലിയിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ഇവിടെ കൂടിയ സകല ജനങ്ങളിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാന്. അല്ലാ സെഹറുകൊണ്ട് ഞങ്ങളെ തകർക്കല്ല അല്ലാ, ഞങ്ങളെ ദർസു കൊടുക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബെ, ആയുസ് തീർക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സെഹറോ അയിനോ ഷൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ് കൊണ്ട് ഔഹുൽ ആലമിന്റെ കറാമത്ത് കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് തങ്ങളെ കൊണ്ട് സകല സെഹറും ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് നീ ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ, സകല ശത്രുക്കളെ ശെറിൽ നിന്ന് ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം അല്ലാ.
ഞങ്ങളിൽ ഒരാളെയും ഒരു ചതിയിലും കള്ളക്കേസിലും ഫിത്നയിലും അകപ്പെടുത്തല്ല റഹ്മാൻ. മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. വിവാഹപ്രായം എത്തിയവർക്ക് ഖൈറായ ഇണകൾ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ പണി, സ്ഥാപനത്തിന്റെ പണി ഉൾപ്പെടെ തുടങ്ങിയവർ ഈ ഒരു വിഷമമില്ലാതെ ഇസ്സത്തോടെ വളരെ പെട്ടെന്ന് റാഹത്തോടെ പൂർത്തിയാക്കി തരണം റഹ്മാന്. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ കുടുംബ ജീവിതത്തിൽ പിണക്കങ്ങളൊക്കെ നീക്കിയിട്ട് മഹബത്തിലും ഇൽഫത്തിലുമാക്കണം റഹ്മാന്. ഹറാമിന്റെ സകല സ്നേഹബന്ധങ്ങൾ നീ നീക്കി തരണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശം അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഒരുപാട് കാലം ഈ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബിന്റെ മഹബ്ബത്ത് ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും ഞങ്ങൾക്ക് ആഫിയത്തോടെ നീ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച ടൈം എത്തുമ്പോൾ എത്ര വലിയ തെറ്റ് ജീവിത സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങളുടെ വുളൂവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ ഹബീബിനെ അറിഞ്ഞ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചൊല്ലിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്മീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദ്നാ മുഹമ്മദി വ ആലിഹി വ സഹ്ബിഹി അജ്മാഇൻ. സുബ്ഹാന റബ്ബിക